എൻ്റെ പേര് മുംതാസ്. ഞാൻ സോളേസിൻ്റെ ട്രസ് മെമ്പറാണ്. പ്രൊഫഷണലി ഞാനൊരു ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. പെരിന്തമണ്ണ MES മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറും യൂണിറ്റ് ചീഫുമാണ്. മലപ്പുറം ജില്ലയിൽ സോളേസ് തുടങ്ങിയത് 2017. കോട്ടയ്ക്കലാണ് അതിൻ്റെ ഓഫീസ്. അപ്പോഴാണ് പെരിന്തൽമണ്ണയിൽ ഒരു ഹോം കെയർ സെൻറ്റർ തുടങ്ങാമെന്ന ട്രസ്റ്റിനൊരു ആലോചനയുണ്ടായത്. അതിൻ്റെ പ്രധാന കാരണം മലപ്പുറം ജില്ല ഭൂമിശാസ്ത്രപരമായി വളരെ വൈവിധ്യമാർന്നതാണ്. മലപ്പുറം എന്ന പേര് പോലെ തന്നെ മലകളും ഒരുപാട് ഉള്ളോട്ടുള്ള പ്രദേശങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മുടെ ഓഫീസിലേക്ക് വരേണ്ടതുണ്ട്. അവരുടെ സൗകര്യാർത്ഥം ഒരു ഹോം കെയർ സെൻറ്റർ പെരിന്തൽമണ്ണയിൽ തുടങ്ങാനാണ് നമ്മൾ ആദ്യം ആലോചിച്ചതും തുടങ്ങിയതും. പക്ഷേ ആ ഒരു വിവരം പറഞ്ഞപ്പോൾ തന്നെ സോളേസിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി വന്ന ആളുകളുടെ എണ്ണം വളരെയധികമായിരുന്നു. അത്രയും പേർ ഇപ്പോഴും ഈ 6 വർഷത്തിന് ശേഷവും സോളേസിൻ്റെ കൂടെ തന്നെയുണ്ട്. അതിനു പുറമെ പുതിയ പുതിയ ആളുകളും സോളേസിൻ്റെ കൂടെ ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ദിവസവും വരുന്നുണ്ട്. ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എല്ലാ ദിവസവും ഓഫീസിൽ വരികയും ഈ സുഖമില്ലാത്ത കുഞ്ഞിൻ്റെ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരോ ആയിരിക്കാം ഈ കുഞ്ഞിൻ്റെ മെഡിക്കൽ ബില്ലോ അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ടോ വാങ്ങാൻ വരികയോ ചെയ്യുന്നത്. വെറുതെ ഒരു മെഡിക്കൽ ബില്ല് കൊടുക്കുകയോ സോഷ്യൽ സപ്പോർട്ടിനുള്ള ക്യാഷ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഫുഡ് കിറ്റ് കൊടുക്കുകയോ അല്ല സോളേസ് ചെയ്യുന്നത്. നമ്മുടെ വോളണ്ടിയേഴ്സ് ഓരോരുത്തരും ഈ വരുന്ന അതാത് ദിവസം വരുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരോടോ അച്ഛന്മാരോടോ വിശദമായി സംസാരിക്കുകയും നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നൊരു മനസ്സായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ് സോളേസ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ അവർ ഏറ്റവും അധികം തുറന്നു പറയുന്നത് നമ്മുടെ സോളേസിലെ ഒരു വളണ്ടിയറോടായിരിക്കാം. അപ്പോൾ നമുക്ക് അവരുടെ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കുപരിയായി അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സപ്പോർട്ടിനുപരിയായി അവരുടെ മറ്റു പല പ്രശ്നങ്ങളിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഒരു ആശ്വാസമാകാൻ എപ്പോഴും കഴിയാറുണ്ട്. സോളേസിൻ്റെ ഫാമിലി സ്ട്രെങ്തനിങ് പ്രോഗ്രാം എന്ന് അഥവാ FSP എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സോളേസ് ലക്ഷ്യം വെക്കുന്നത് ഈ പ്രോഗ്രാമിലൂടെ 2 വ്യത്യസ്ത മേഖലകളിൽ ഒന്ന് ഇത്തരം അസുഖമുള്ള കുട്ടികളിലെ അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വ്യത്യസ്ത പല സ്ഥലങ്ങളിൽ അമ്മമാരൊപ്പം ഇരുത്തി അവരുടെ പ്രശ്നങ്ങളും അവരുടെ സന്തോഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സംതൃപ്തിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നം ഇത് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുടെ ഡൊണേഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ ഇതിനൊരു സെൽഫ് സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് പോകാൻ, അതായത് നമ്മൾ ഫണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു തുക നമ്മൾ ഇതിലൂടെ കണ്ടെത്താനുള്ള ഒരു ശ്രമം, ഈ 2 ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ദിവസവും ഏകദേശം 8 അമ്മമാരിപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള അമ്മമാരുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ തുടങ്ങിയപ്പോൾ നൈറ്റി അതുപോലെ സ്കേർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളത്. കൂടാതെ നമ്മുടെ FSP നമ്മൾ പിന്നെ ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ നിർമ്മിക്കുന്ന ചിപ്സ് മറ്റുള്ള ഫുഡ് ഐറ്റംസ് ഈ ഐറ്റംസുകൾ നമ്മൾ ഇവിടെ പിന്നെ കൗണ്ടറിൽ കിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അതിൻ്റെ വരുമാനം മുഴുവൻ നമ്മുടെ സോലസിന് വേണ്ടി അല്ല, അത് ഈ കുട്ടി അമ്മമാർക്ക് വേണ്ടി അവരെ ജീവിതമാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോളേസ് യൂത്ത് എന്നത് നമ്മുടെ സെക്രട്ടറി ഷീബ മീറിൻ്റെ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെൻറ്ററുകളിലും നമുക്ക് സോളേസ് യൂത്ത് ഉണ്ട്. പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളിലൂടെ പുതിയ കാലത്തിലേക്ക് അല്ലെങ്കിൽ ഭാവിയിലേക്ക് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു വെളിച്ചമായി സോളേസ് സഞ്ചരിക്കുകയാണ്. FSP ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ അമ്മമാരുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുക എന്നുള്ളത് ഞങ്ങൾ യൂത്ത് വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്, ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒഴിവു സമയങ്ങൾ കിട്ടുന്ന എല്ലാ സമയത്തും പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ സ്റ്റാളിട്ടിട്ട് ഇത് വിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി. ഞാൻ ശശികുമാർ, പെരിന്തൽമണ്ണ സോളേസിൻ്റെ കൺവീനറാണ്. ഞങ്ങൾ ഇന്നൊരു ഹോം കെയർ വേണ്ടി വന്നതാണ്. വളരെ ദുർഘടം പിടിച്ച കഷ്ടപ്പാട് നിറഞ്ഞ വഴികളിലൂടെയാണ് ഇന്നൊരു ഹോം കെയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കിയ സമയത്ത് ഇന്ന് കണ്ടൊരു വീടിൻ്റെ അവസ്ഥ, ഈ കാണുന്ന വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വെറും ഒരു ഷീറ്റ് കൊണ്ട് മാത്രം മേഞ്ഞ ഒരു കുടില്, അതിൽ 3 മക്കളും അമ്മയും അച്ഛനും. അവരുടെ കഷ്ടപ്പാട് കണ്ട് ഇന്ന് വളരെയേറെ വിഷമിച്ചൊരു ദിവസമാണ്. പെരിന്തൽമണ്ണ സോളേസിൽ ഇപ്പോൾ ഏകദേശം 324 ഫയലുകളുണ്ട്. കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ വീടുകളും പോയി അവരുടെ എല്ലാ മാസവും ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് ഇന്ന് ഈ ഒരു വീട് ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ ഇന്നത്തെ അവസ്ഥ കണ്ട്
വളരെ ഒരു വിഷമം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും അവരുടെ കഷ്ടപ്പാടുകളിൽ നമ്മളവരെ എത്രയും പെട്ടെന്ന് സഹായിക്കണം. ഇപ്പോൾ ഏകദേശം 324 കുട്ടികൾ നമ്മളുടെ പെരിന്തൽമണ്ണ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. പലർക്കും വീടില്ല, താമസ സൗകര്യങ്ങളില്ല, ഇല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല. പലർക്കും മരുന്ന് പോലും സമയത്ത് കഴിക്കാനുള്ള മേടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് മരുന്ന് പോലും മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. ഇവരെ എല്ലാം നമ്മൾ സൊലസിൻ്റെ കുടുംബാംഗങ്ങളായി ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയും സൊലസിൻ്റെ യാത്ര മുന്നോട്ട് തന്നെ സഹായങ്ങളുമായി പോകും.